എസ് ആർ ടി സിയിൽ ഒരുപാട് പേർക്ക് മാനസിക രോഗം. കാരണം എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സിയിൽ ഞാനൊരു നല്ല വൈദ്യനാണ് എനിക്ക് എന്നപ്പോഴാണ് മനസ്സിലായത്. എന്താ ഇവരെയൊക്കെ കൊണ്ടുവച്ചാൽ റിട്ടയർ ചെയ്ത പട്ടാളക്കാരിൽ നിന്ന് അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതൊക്കെ ചില അല്പന്മാരുടെ ധാരണയാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വിമുക്ത ഭടന്മാരെ ബഹുമാനത്തോടെയും ആദരവോടെയാണ് കാണുന്നത്. ചില വിമുക്ത ഭടന്മാർ നാട്ടിൽ വന്ന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. അത് ഞാൻ മനസ്സിലാക്കി, ഞാനാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗികളെ ഒരുമിച്ച് വേദപ്പെടുത്തിയ ഒരു വൈദ്യൻ എന്നിങ്ങനെ സംഭവമല്ല. കാരണം എല്ലാവർക്കും ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, വരുന്ന കടലാസെല്ലാം ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അയാൾ മാനസിക രോഗിയാണ്. ഈ കൊടിയൊരു സഖാവിനോട് അദ്ദേഹത്തിൻ്റെ വരേതനായ അദ്ദേഹത്തോട് ഞാൻ കേരള ജനതയ്ക്ക് വേണ്ടി നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ വളരെ നന്ദിയോടെ നമ്മൾ ഓർക്കണം. അദ്ദേഹം കെ എസ് ആർ ടി സിയിൽ ഒരുപാട് പേർക്ക് മാനസിക രോഗം. കാരണം എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സിയിൽ ഞാനൊരു നല്ല വൈദ്യനാണ് എനിക്ക് എന്നപ്പോഴാണ് മനസ്സിലായത്. ഈ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്നൊരു വൈദ്യ, അപ്പോൾ സ്ഥിരമായി ചെറിയ ഡ്യൂട്ടി വേണം, കാറ് ബസ് ഓടിക്കാൻ വയ്യ, ബസ് ഓടിക്കാൻ വയ്യ, അപ്പോൾ കാല് വയ്യ, കൈ വയ്യ. അപ്പോൾ മെഡിക്കൽ ബോർഡിനെ വെച്ച് മെഡിക്കൽ ബോർഡ് പരിശോധിച്ചിട്ട് ഇയാൾക്ക് അസുഖം ഒന്നും കാണുന്നില്ല, ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറയും. അപ്പോൾ അവർ ഏതോ ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് ഇയാൾ ഇവിടെ മാനസിക നില ശരിയല്ല, ഇയാളൊരു മനോരോഗിയാണ്, അതിനാൽ ഇയാളെ ഡ്യൂട്ടിക്ക് വിടരുത്. അപ്പം നമുക്ക് മനോരോഗിയെ കൊണ്ട് ബസ് ഓടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം മാറ്റി നിർത്തിയ പോലെ നമ്മൾ നിസ്സഹായരായി. കാരണം കോടതിയിൽ പോലും പോയാൽ മനോരോഗി ഓടിക്കണം നമ്മൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയൊക്കെ ആദ്യം അപ്പം പലരും കോടതിയിലൊക്കെ പോകുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. പക്ഷേ മനോരോഗിയാണെന്ന് സർട്ടിഫിക്കറ്റ് ഞാൻ ഇപ്പുറത്തെ പേജ് വായിച്ചു നോക്കിയപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് മനോരോഗിക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല, ലൈസൻസ് റദ്ദാക്കുക. അങ്ങനെ മനോരോഗിയായി വന്ന ആ ഡ്രൈവർമാരുടെ എല്ലാം ലൈസൻസ് റദ്ദാക്കാൻ നമ്മൾ തീരുമാനമെടുത്തു. കഴിഞ്ഞ ഒരു മാസം മന്ത്രിയായിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു. പക്ഷേ അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ കെ എസ് ആർ ടി സിയിലുള്ള മനോരോഗികളുടെ മുഴുവൻ അസുഖം മാറി. അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാനാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗികളെ ഒരുമിച്ച് വേദപ്പെടുത്തിയ ഒരു വൈദ്യൻ എന്നിങ്ങനെ സംഭവമല്ല. കാരണം എല്ലാവർക്കും ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, വരുന്ന കടലാസെല്ലാം ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അയാൾ മാനസിക രോഗിയാണ്. ഈ മാനസിക രോഗിയെ അല്ലാത്തവരെ വണ്ടി ഓടിച്ചിട്ട് തന്നെ ഇവിടെ റോഡിൽ കൂടെ നടക്കാൻ വയ്യ. അപ്പോൾ മാനസിക രോഗി ഓടിച്ചാലോ? അപ്പോൾ ഇതിൻ്റെ മറുവശം നോക്കിയപ്പോൾ അവിടെ ഒരു ചർച്ച നടന്നവൻ പറഞ്ഞു, ചില മാനസിക രോഗിക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ. ആ എന്നാൽ പിന്നെ ആ ലൈസൻസ് എല്ലാം അവരുടെ ക്യാൻസൽ ചെയ്തേക്കുന്നു. കാരണം ഈ മാനസിക രോഗി ഇവിടെ എഴുതി വാങ്ങിച്ച് ചെറിയ ജോലി വാങ്ങിച്ചിട്ട് ഓഫർ എടുക്കുമ്പോൾ ടിപ്പർ ഓടിക്കാൻ പോകും. ഏതാ? അപ്പോൾ അതും അപകടം ഇല്ലയോ? മാനസിക രോഗി ടിപ്പർ ഓടിക്കാൻ പോയാലും അപകടം, അതിനേക്കാളും ബസ് ഓടിക്കാനേക്കാളും വലിയ അപകടം. അതുകൊണ്ട് ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരുടെ രോഗം മാറി, അവരെല്ലാം തിരിച്ച് രോഗമില്ല എന്ന്. എത്ര പേരുടെ രോഗം ഒറ്റയടിക്ക് മാറി. നമ്മുടെ നാടിനെ അനേക വർഷം സേവിക്കുകയും എൻ്റെ 18-20 വർഷമാകുമ്പോൾ റിട്ടയർമെൻ്റ് വാങ്ങി നാട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്ത ഈ നാടിൻ്റെ കാവൽപ്പടന്മാരായിരുന്ന സൈന്യത്തിലെയും പാരാമിലിറ്ററിയിലെയും മിലിറ്ററിയിലെയും വിമുക്ത ഭടന്മാരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഹോംഗാർഡ്. കൊടിയൊരു സഖാവിനോട് അദ്ദേഹത്തിൻ്റെ വരേതനായ അദ്ദേഹത്തോട് ഞാൻ കേരള ജനതയ്ക്ക് വേണ്ടി നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ വളരെ നന്ദിയോടെ നമ്മൾ ഓർക്കണം. അദ്ദേഹം കൊണ്ടുവന്നാണ് ജനമൈത്രി പോലീസ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നടയടിയും അസഭ്യം പറച്ചിലും മാറ്റിക്കൊണ്ട് ജനമൈത്രി, ജനങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലെ ജനങ്ങളുടെ പരാതികളും അവരുടെ പ്രശ്നങ്ങളും അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പോലീസിനെ നയിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം. അതുപോലെ സ്റ്റുഡൻസ് പോലീസ്, സ്കൂളിൽ പഠിക്കുന്നുള്ള കുഞ്ഞുങ്ങൾക്ക് അച്ചടക്കവും സത്യസന്ധതയും നേതൃത്വ പാഠവും നൽകുന്ന സ്റ്റുഡൻസ് പോലീസ് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് കോൺസ്റ്റബിൾ എന്ന് മാറ്റി സിവിൽ പോലീസ് ഓഫീസർ, അങ്ങനെ അവർക്കൊരു പ്രൗഢമായ ഒരു നാമം നൽകിയതും കോടിയേരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ്. തീർച്ചയായിട്ടും അത്രയും കരുത്തനായ ഒരു നേതാവ് തന്നെയാണ് കേരളത്തിലെ ഹോം ഗാർഡ് എന്ന സംവിധാനത്തെ ഔദ്യോഗികമായി പഴയ ഒരു നിയമത്തെ പൊടിതട്ടിയെടുത്ത് അതിൽ മാറ്റങ്ങൾ വരുത്തി ഹോം ഗാർഡ് എന്ന ഈ പ്രസ്ഥാനത്തെ, ഹോം ഗാർഡ് സർവീസ് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അതിന് അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹം നമ്മുടെ മനസ്സിൽ അനശ്വരനായി നിൽക്കുന്നത് ഇത്ര നല്ല പ്രവർത്തനങ്ങളിലൂടെയാണ്. നമ്മളിവിടെ പറഞ്ഞു പലർക്കും എന്താ ഇവരെയൊക്കെ കൊണ്ടുവച്ചാൽ റിട്ടയർ ചെയ്ത പട്ടാളക്കാരിൽ നിന്ന് അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതൊക്കെ ചില അല്പന്മാരുടെ ധാരണയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിമുക്ത ഭടന്മാരെ ബഹുമാനത്തോടെയും ആദരവോടെയാണ് കാണുന്നത്. ചില വിമുക്ത ഭടന്മാർ നാട്ടിൽ വന്ന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും, അത് ഞാൻ പറയുന്നില്ല. എല്ലാവരും നല്ലതെന്നല്ല പറയുന്നത്, അവരിവിടെ വന്നിട്ട് പട്ടാള പരിപാടികളൊക്കെ നാട്ടിൽ നടപ്പിലാക്കും, അത് നാട്ടുകാരുടെ വിരോധവും ഒക്കെ സമ്പാദിക്കാറുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഭൂരിപക്ഷം വരുന്ന വിമുക്ത ഭടന്മാരും അച്ചടക്കമുള്ളൊരു ജീവിതം നാട്ടിൽ നയിക്കുകയും മടങ്ങി വന്ന ശേഷം നയിക്കുകയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഒരു ഏതൊരു സംഘടനയുടെ തലപ്പത്ത് വന്നാൽ പോലും ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്നാൽ പോലും അച്ചടക്കം വേണം, കണക്കിൻ്റെ കാര്യത്തിലുള്ള സത്യസന്ധത, ഈ കാര്യങ്ങളൊക്കെ വിമുക്ത ഭടന്മാരുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ, ഞാൻ എൻ എസ് എസ് താലൂക്ക് ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്, പല സ്ഥലങ്ങളിലും കരയോഗത്തിൻ്റെ ചുമതല എടുത്തിരിക്കുന്ന വിമുക്ത ഭടന്മാരാണ്. അവരെ സംബന്ധിച്ച് കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, എല്ലാ പേപ്പേഴ്സും കറക്റ്റായിരിക്കണം.
പിന്നെ അവർ മോഹം പറഞ്ഞ് ചിലപ്പോൾ സംസാരിക്കും, പട്ടാള മോഡലിൽ സംസാരിച്ചത് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ഒരു നയമൊന്നും കാണത്തില്ല, പക്ഷേ കാര്യങ്ങൾ സത്യസന്ധമായിരിക്കും എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വിണക്കങ്ങളൊക്കെ വരും, അത് അവിടെ ഇട എന്ന് പറഞ്ഞെന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ അതിൽ ഇടപെട്ട് സമവായം ഉണ്ടാക്കണം, പക്ഷേ പിന്നെ കാര്യങ്ങൾ സത്യസന്ധമായിരിക്കും എന്നാണ് കണ്ടത്. ഒരു കഥ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് വെറുതെ അല്ല, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ്. ചിലർ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് അതിലൊക്കെ കാര്യമായിട്ട് 20 കൊല്ലം ഇവിടെ ഇല്ലായിരുന്നു കൊണ്ട് അടുത്ത വീട്ടുകാരനുമായിട്ട് ഒരു ബന്ധവുമില്ല, മക്കളുമായിട്ടും ഭാര്യ എല്ലാവരും അടിയായിരിക്കും. അത് ഉണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ ഒരല്പം, അത് അതിൽ പെടും. പക്ഷേ എന്നാലും നിങ്ങളൊക്കെ അതിന് ശേഷവും, കാരണം വേറെ കാര്യമുണ്ട് കേട്ടോ, ഈ ചെറിയ പ്രായത്തിൽ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന കിളവനും കിളവിയായി പോകും. ഇപ്പം സ്ത്രീകളും നമ്മുടെ കൂട്ടത്തിൽ ഇതിൽ ചുവം കാടിലേക്ക് വന്നിട്ടുണ്ട്, വയസ്സായി പോകും. കാരണം ഈ അധ്യാപകരൊക്കെ പെൻഷൻ പറ്റുന്ന 55 വയസ്സിലാണ്, കണ്ടു കഴിഞ്ഞാൽ കോളേജ് കുമാരന്മാരെ പോലെ ഇരിക്കുന്ന ശരീരത്തിൽ അധ്യാപകർ പെൻഷൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലേ, നമ്മുടെ നാട്ടിൽ ആയസ് കൂടെ. അപ്പം ഈ 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നീ കിട്ടുന്ന പെൻഷനും വാങ്ങിച്ച് അലസമായി വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ടി വിയിലുള്ള പിന്നെ പരിപാടിയെല്ലാം കണ്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് മുഷിഞ്ഞ് വീട്ടിലിരിക്കും. അതിനെക്കാളും നല്ലത് റിട്ടയർ ചെയ്തിട്ടുണ്ടോ ഉടൻ മറ്റൊരു ആക്ടിവിറ്റി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ തൊലി കുളുങ്ങും, കണ്ണ് ചെറുതാവും, റിങ്കിൾസൊക്കെ വീഴും മുഖത്തൊക്കെ വയസ്സായെന്ന് തോന്നും. അതേസമയം പ്രൗഢമായിട്ട് ഇച്ചിരി മുടിയൊക്കെ നനച്ചാലും നല്ല സാധനം കളർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിക്കുക, ജില്ല നിൽക്കുക, അതാണ് പെൻഷൻ പറ്റിയാലും എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടത്. ഒന്നുകിൽ പൊതുപ്രവർത്തനമെങ്കിലും കണ്ടുപിടിക്കുക, ഏതാ ഏതെങ്കിലും പാർട്ടി ചേർന്ന് ജനങ്ങളിടയിൽ പ്രവർത്തിക്കാനെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും നമ്മളതിനകത്ത് നമ്മുടെ ലൈവ് ആക്കണം.